ഹായ്, ഞാൻ വൈകുന്നേരം ഞാൻ അത്താഴം ഉണ്ടാക്കാൻ വേണ്ടി കയറിയത് കേട്ടോ. അത്താഴം ഉണ്ടാക്കാൻ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് രാത്രി കഴിച്ചിരി ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ഈ ചപ്പാത്തിക്ക് കുറച്ച് കൊഞ്ചുകറി ആക്കിയാലോ എന്ന്. പക്ഷെ സിമ്പിളായിട്ട് നമുക്കൊരു കൊഞ്ചുകറി വെക്കാം, അധികം സംഭവങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാല് ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാത്ത സംഭവമാണ്. പക്ഷേ എങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. ചപ്പാത്തിക്ക് ദോശയ്ക്ക് അപ്പത്തിനൊക്കെ ഭയങ്കര കോമ്പിനേഷനാണ്. അപ്പം നമുക്ക് സമയം കളയണ്ട, അപ്പം നമുക്കിത് ഉണ്ടാക്കിയാലോ. അപ്പം ഞാൻ ഇത് അന്ന് കൊണ്ടുവന്നപ്പോൾ ക്ലീൻ ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് ഫ്രീസറിനകത്ത് വെച്ചിരുന്നത് കൊണ്ട് പിന്നെ അധികമായിട്ട് ക്ലീൻ ചെയ്യേണ്ടുന്ന ഒന്നുമില്ല. ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ളത് ഇനിയിപ്പം പിന്നെ ഇതിനകത്ത് ആ ഒരു കറുത്ത ഒരു ഇത് വരുമല്ലോ, അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ബാക്കിയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടായിരുന്നു ഫ്രീസറിൽ വെച്ചിരുന്നത്. അപ്പം നമുക്ക് സമയം കളയണ്ട, അപ്പം ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടികൾ നമുക്ക് ചെയ്യാം. ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഇതിനകത്തിപ്പം അധികം സംഭവമൊന്നുമില്ല. ജസ്റ്റ് പിച്ചാത്തി കൊണ്ട് ഇത് ഈ രണ്ട് ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ആ ഒരു കറുത്തതായിട്ടൊരു സംഭവം വരുമല്ലോ, അതിന് ഇതിങ്ങനെ ക്ലീൻ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിത് വൃത്തിയായിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞാൻ എടുക്കട്ടെ. പറയുമ്പോൾ ഈസിയാണ്, പക്ഷേ എങ്കിൽ അത് ക്ലീൻ ചെയ്തെടുക്കാൻ എന്താ നേരെ എടുത്തെന്നറിയാമോ? ഒരു ഹാഫ് ആൻ അവറോളം സമയം എടുത്ത് ക്ലീൻ ചെയ്ത് എല്ലാം ഇത് ചെയ്തെടുത്തപ്പം ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നമുക്ക് എളുപ്പം ഇതൊരു കറി അങ്ങ് വെച്ചാലോ. അപ്പം അതിന് കുറച്ച് ഉള്ളി വേണം. ഞാൻ കുറച്ച് ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അപ്പം ഇത് തൊലി ഒന്ന് കളഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇതിനകത്ത് ചേർക്കാൻ സവാള വേണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, പിന്നെ കുറച്ച് മസാലകളൊക്കെ വന്നതി. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ സമയം പിടിക്കുന്നത്. കൊഞ്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനാണ് ഇച്ചിരി സമയം എടുക്കുന്നത്. അത് അതിൻ്റെ തോടിളക്കുന്നതിന് പാടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഇതുണ്ടല്ലോ, ആ അഴുക്ക് ക്ലീൻ ചെയ്യാനാണ് സമയം എടുക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും എടുത്തിട്ട് രണ്ട് സൈഡും പിച്ചാത്തി കൊണ്ട് മുറിച്ച് എന്നിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി സമയമായത്. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ കറി വെക്കാൻ അധികം സമയം വേണ്ട, ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഉള്ളി ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് സ്ലൈസ് ആയിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഞാൻ സവാള തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ അങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഈ പാനിനകത്ത് ആക്കിയിട്ട് പിന്നെ മൺചട്ടിയിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. കട്ടിയുള്ള പാൻ, അതുകൊണ്ട് വേഗം പണി കഴിയും. അപ്പം പാൻ നന്നായി ചൂടാവുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, അപ്പോൾ സവാള വേഗം ഫ്രൈ ആവും. ഇതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അതും കൂടെ ഇതിൻ്റെ കൂടെ കടന്ന് ഫ്രൈ ആവട്ടെ. ഇപ്പോൾ സവാള ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടി ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. അല്ല, അപ്പോൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അങ്ങ് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് മസാല ചേർക്കാം. ഇത് ഞാൻ എരിവിന് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കണം. അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഞാൻ 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് ഇത്രയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ മസാല ഒന്ന് ഫ്രൈ ആവണം. ഇനി ഇത് നമുക്ക് മൺചട്ടിയിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ സവാള വഴറ്റാൻ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഉപ്പ് നോക്കി വേണം ചേർക്കാൻ. പിന്നെ ഈ കറി എന്ന് പറയുന്നത് ഒരുപാട് അങ്ങ് വെള്ളം പോലെ വെക്കത്തില്ല, ഇച്ചിരി കട്ടിക്കാണ് വെക്കുന്നത്. ഈ മസാല നന്നായിട്ട് ഒന്ന് തിളക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പം മസാല നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കങ്ങ് കൊഞ്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. കറി വേവുന്ന നേരത്തിന് പിന്നെ അങ്ങ് ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ചപ്പാത്തിക്ക് രാവിലെ ഞാൻ കുഴച്ച് വെച്ച മാവ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് മാവുണ്ട്. ഇനി അത് പരത്തി അങ്ങ് ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി. ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ചായ അച്ഛൻ വന്നപ്പോൾ ചായ ഇട്ടതാണ്. അപ്പോൾ നമ്മുടെ കൊഞ്ചുകറി റെഡിയായി നോക്കാം. അല്ലേ, ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളത് 1 ടേബിൾ സ്പൂണ് നാരങ്ങാനീര്. കാരണം നമ്മളിതിനകത്ത് തക്കാളിയും പുളിയും ഒന്നും ചേർത്തിട്ടില്ല, നാരങ്ങാനീരാണ് ചേർക്കുന്നത്.
എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് ഉപ്പ് നോക്കിക്കോണം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തോണം കേട്ടോ. അപ്പോൾ നമ്മുടെ കൊഞ്ചേറി റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണ്. ഉണ്ടല്ലേ കൊഞ്ച് നന്നായിട്ട് വെന്ത്. അപ്പോൾ കൊഞ്ചേറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കഴിച്ചു നോക്കിയാലോ. ചപ്പാത്തി അപ്പോഴേ ഉണ്ടാക്കി വെച്ചായിരുന്നു കറി ആവുന്നതിൻ്റെ കൂടെ തന്നെ. അപ്പം ചപ്പാത്തിയും കറിയും കൂടെ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഇതിലൊരു എന്താ പറയുന്നത്, കുറച്ചൊരു ഇറച്ചിക്കറിയുടെ ഒരു ടേസ്റ്റ് വരും, കാരണം ഗരം മസാല ഒക്കെ ചേർത്ത് വെച്ചതുകൊണ്ട്. പക്ഷേ എങ്കിൽ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഞാൻ പിന്നെ ഇത് എപ്പോഴും ഉണ്ടാക്കുന്നേ. എന്നാൽ കൂടി അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എൻ്റെ കൂട്ടുകാരോട് പറയണമല്ലോ എന്ന് വിചാരിച്ചാ. കൊഞ്ചൊക്കെ നന്നായിട്ട് വെന്തു. പിന്നെ ഇതിനകത്ത് നാരങ്ങ നീര് ചേർത്തല്ലേ വെച്ചത്, പുളിയും തക്കാളിയും ചേർത്തിട്ടില്ല. അതിന് വെറൈറ്റി ടേസ്റ്റ്, എൻ്റെ കൂടെ കുറച്ചുകൂടെ കുറച്ച് മല്ലിയിലേക്ക് ഇട്ടപ്പോൾ വേറൊരു ടേസ്റ്റ്. അപ്പോൾ നന്നായിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാർ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാവരും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണുമായിരുന്നു. ടേക്ക് കെയർ, ബൈ.